വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാ വിശുദ്ധന്മാർക്കും സ്നേഹ വന്ദനം. കർത്താവിൻ്റെ കൃപയാൽ നമുക്ക് ദൈവം ഒരു ദിവസം കൂടി തന്നു. നമ്മൾ ഇന്നലെ കേട്ടുകൊണ്ടിരുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാവും, പരിശുദ്ധാത്മാ സ്നാനം എന്നുള്ള കാര്യമായിരുന്നല്ലോ. വിശ്വാസിയും പരിശുദ്ധാത്മാവും എന്നുള്ളതാണ് നമ്മുടെ ഇപ്പോഴത്തെ ഈ വിഷയം. അപ്പോൾ അതിലൊന്നാമത്തെ കാര്യമാണ് പരിശുദ്ധാത്മാ സ്നാനം. പരിശുദ്ധാത്മാ സ്നാനം എന്തിനു വേണ്ടിയാണെന്ന് ഇന്നലെ ഞാൻ നിങ്ങളോട് പറഞ്ഞു. അത് ചിലർക്കെങ്കിലും മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞിരുന്നു ഈ പരിശുദ്ധാത്മാ സ്നാനത്തെക്കുറിച്ച് 7 വാക്യങ്ങളാണ് നമുക്ക് പുതിയ നിയമത്തിൽ കാണാൻ കഴിയുന്നത്. ആ 7 വാക്യങ്ങൾ നമ്മളൊന്ന് വായിച്ച് മനസ്സിലാക്കുന്നത് വളരെ നല്ലതാണ്. കാരണം ഈ പരിശുദ്ധാത്മാ സ്നാനത്തോടു കൂടി മറ്റ് ചില കാര്യങ്ങൾ കൂടി അതിനകത്ത് 2 വാക്യങ്ങളിൽ ചേർക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതൊരു വലിയ സംശയകരമായ പിന്നെ ജനങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന ഒരു കാര്യമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് അത് ഒരു ചെറുതായിട്ട് അങ്ങനെ സവിസ്തരം പറയാനൊക്കെ നമുക്ക് ഇപ്പോൾ ഈ നിലയിൽ കഴിയില്ല. എങ്കിലും അല്പമായിട്ടെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാകത്തക്ക നിലയിൽ അതൊന്ന് പറയണമെന്ന് ഞാൻ ആഗ്രഹിക്കുക. നമുക്ക് എന്തെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ അത് നമ്മൾ തിരുത്തണമല്ലോ. അപ്പോൾ ഈ 7 വാക്യങ്ങളുള്ളതിൽ 4 വാക്യങ്ങൾ സ്നാപയോഹന്നാൻ പറഞ്ഞതാണ്. 4 വാക്യങ്ങൾ, 1 വാക്യം കർത്താവ് പറഞ്ഞതാണ്, 1 വാക്യം പത്രോസ് പറഞ്ഞതാണ്, 1 വാക്യം പൗലോസ്ലിയ പറഞ്ഞതാണ്. അപ്പോൾ ഇങ്ങനെയാണ് 7 വാക്യങ്ങൾ. അതിൽ 5 വാക്യങ്ങൾ ഒരു പ്രവചന രൂപത്തിലാണ്. എന്ന് പറഞ്ഞാൽ അതുവരെ നടന്നിട്ടില്ല, ഭാവിയിൽ നടക്കും എന്നുള്ള അർത്ഥത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. 6-ാമത്തെ കാര്യം പത്രോസ്ലിയ പറയുന്നത് അത് അവിടെ നടന്ന സംഭവത്തെ മറ്റൊരു സംഭവമായിട്ട് യോജിപ്പിച്ച് പറയുന്ന കാര്യമാണ്. 7-ാമത്തെ കാര്യം ഇതിൻ്റെ ഉദ്ദേശം, അതിനെക്കുറിച്ച് പത്രോസ്ലിയ എടുത്തു പറയുന്ന കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് നമ്മളൊന്ന് മനസ്സിലാക്കിയാൽ തന്നെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമുക്ക് അതിലുള്ള സംശയങ്ങളൊക്കെ പൂർണ്ണമായും ദൂരീകരിക്കാനായിട്ട് കഴിയും. അതുകൊണ്ട് ഈ 7 വാക്യങ്ങളല്ലാണ്ട് മറ്റൊരു വാക്യം പുതിയ നിയമത്തിലില്ല. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ ആ വാക്യങ്ങളൊക്കെ നിങ്ങളോട് അല്പമായിട്ടൊന്ന് പറഞ്ഞ് നമുക്ക് മുന്നോട്ട് പോകാം. നമുക്ക് അതൊന്ന് പഠിക്കാം. കാര്യങ്ങൾ സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അത് ദൂരീകരിക്കണമല്ലോ. അത് വചനത്തിലൂടെ തന്നെയായിരിക്കണം, അത് സത്യമായിരിക്കണം. അപ്പോൾ അതിൻ്റെ 1-ാമത്തെ ഭാഗം മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം, അതിൻ്റെ 11-ഉം 12-ഉം വാക്യമാണ്. ഞാനത് നിങ്ങൾക്ക് വേണ്ടി വായിക്കാം. ഇവിടെ വായിക്കുന്നത്, ഞാൻ നിങ്ങളെ മാനസാന്തരത്തിനായി വെള്ളത്തിൽ സ്നാനം ഏൽപ്പിക്കുന്നതേ ഉള്ളൂ, എൻ്റെ പിന്നാലെ വരുന്നവനോ എന്നേക്കാൾ ബലവാനാകുന്നു, അവൻ്റെ ചെരുപ്പ് ചുമപ്പാൻ ഞാൻ മതിയായവനല്ല. അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിലും തീയിലും സ്നാനം ഏൽപ്പിക്കും. വീശുമുറം അവൻ്റെ കയ്യിലുണ്ട്, അവൻ കളത്തെ മുറ്റും വെടിപ്പാക്കി ഗോതമ്പ് കളപ്പുരയിൽ കൂട്ടിവെക്കുകയും പതിർ കെടാത്ത തീയിലിട്ട് ചുട്ടുകളയുകയും ചെയ്യും. അപ്പോൾ ഇതൊരു വലിയ പ്രശ്നമായി തീർന്നിരിക്കുക. അനേകർ പറയുന്നത് പരിശുദ്ധാത്മാ സ്നാനവും തീ കൊണ്ടുള്ള സ്നാനവും നമുക്ക് വേണമെന്നൊക്കെയാണ്. അങ്ങനെ പറഞ്ഞു കളയരുതേ, അതിൻ്റെ സത്യമൊന്നും മനസ്സിലാക്കണ്ടേ. തീ കൊണ്ടുള്ള സ്നാനം വിശുദ്ധന്മാർക്ക് വേണ്ടിയാണോ? അത് ചിലത് വെറുതെ അങ്ങ് വാദിക്കുക. എന്തിനാ നമ്മളങ്ങനെ വാദിക്കുന്നത്? ഈ വാദിക്കുന്ന വ്യക്തികൾ തീ കൊണ്ട് സ്നാനം പറ്റവരാണോ? തീ കൊണ്ടുള്ള സ്നാനത്തിൻ്റെ ഗൗരവം നിങ്ങൾക്കറിയാമോ? അത് ആർക്കാണ്? ഇവിടെ 1-ാമത്തെ കാര്യം ഇത് പറയുന്നത് യോഹന്നാൻ സ്നാപകനാണ്. യോഹന്നാൻ സ്നാപകൻ തീ കൊണ്ടുള്ള സ്നാനത്തെക്കുറിച്ച് 2 സ്ഥലത്താണ് പറഞ്ഞിരിക്കുന്നത്. 1 ഇവിടെയും മറ്റൊന്ന് ലൂക്കോസിന് സുവിശേഷത്തിലാണ്. നമ്മൾ അങ്ങോട്ട് വരുന്നുണ്ട് ആ ഭാഗം കൂടെ നമുക്ക്, അല്ലെങ്കിൽ ഞാൻ ആ ഭാഗം കൂടെ ഇപ്പോൾ വായിക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 16-ഉം 17-ഉം വാക്യമാണ്. ഞാനത് ഞാൻ വായിക്കാം. ലൂക്കോസ് അതിൻ്റെ 3-ാം അധ്യായം അതിൻ്റെ 16-ഉം 17-ഉം വാക്യം. ഓക്കെ. യോഹന്നാൻ എല്ലാവരോടും പറഞ്ഞത്, ഞാൻ നിങ്ങളെ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിക്കുന്നു, എന്നാൽ എന്നിലും ബലവാനായവൻ വരുന്നു, അവൻ്റെ ചെരുപ്പിൻ്റെ വാറടിപ്പാൻ ഞാൻ യോഗ്യനല്ല. അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവ് കൊണ്ടും തീ കൊണ്ടും സ്നാനം കഴിപ്പിക്കും. അവന് വീശുമുറം കയ്യിലുണ്ട്, അവൻ കളത്തെ മുറ്റും വെടിപ്പാക്കി
ഗോതമ്പ് കളപ്പുരയിൽ കൂട്ടിവെക്കുകയും അതിൽ കെടാത്ത തീയിലിട്ട് ചുട്ടുകളയും ചെയ്യും. ഈ രണ്ട് സ്ഥലത്താണ് യോഹന്നാൻ പരിശുദ്ധാത്മാവ് കൊണ്ടും തീ കൊണ്ടും സ്നാനം ലഭിക്കുന്ന കാര്യം പറയുന്നത്. അതിനോട് ചേർന്ന് ഈ കാര്യം കൂടെ പറയുന്നുണ്ട്. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമുക്കൊരു വാക്യത്തിൽ ഒരു അല്പമെങ്കിലും കാര്യം മനസ്സിലായില്ലെങ്കിൽ നമ്മൾ ഒന്നും മുന്നോട്ട് പഠിക്കണം. വാസ്തവത്തിൽ അവിടെ തന്നെ അത് ക്ലിയറാണ്. പക്ഷെ ചിലര് അറിഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ അവരുടെ അറിവില്ലായ്മ കൊണ്ടോ അല്ലെങ്കിൽ അവരിൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവൃത്തി ഇല്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരിക്കലും നമ്മളെ തെറ്റായിട്ട് പഠിപ്പിക്കുകയല്ല. നമ്മൾ യോഹന്നാൻ 16:13 വായിക്കുന്നത് അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തുന്ന. ഒരിക്കലും പരിശുദ്ധാത്മാവ് നമുക്ക് അങ്ങനെ ഒരു വ്യാഖ്യാനം നമുക്ക് തരിയല്ല. കാരണം അത് അവിടെ വരുന്നില്ലല്ലോ. ഇവിടെ വളരെ വ്യക്തമായിട്ട് ഈ രണ്ട് സ്ഥലത്തും ഈ ഒരു ദൃഷ്ടാന്തം കൂടി പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞിരിക്കുന്നത്? അവിടെ നമ്മൾ വായിച്ചല്ലോ, വീശുമുറം അവൻ്റെ കയ്യിലുണ്ട്, അവൻ കളത്തെ മുറ്റും വെടിപ്പാക്കി ഗോതമ്പ് കളപ്പുരയിൽ കൂട്ടിവെക്കും. അപ്പോൾ ഈ പരിശുദ്ധാത്മ സ്നാനം എന്നുള്ള ആർക്കാം? നല്ല ഗോതമ്പിനാണ്, നല്ല മണിക്കാം. എന്നിട്ട് പതിർ കെടാത്ത തീ, അതിലാണ് ഈ കെടാത്ത തീയിലേക്ക് ഇടുന്നത്. അതിനാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് അവർക്ക് തീ കൊണ്ടുള്ള സ്നാനം. നമ്മൾ നോക്കണം, ഇത് അവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പം യോഹന്നാൻ സ്നാപകൻ പറഞ്ഞ ആ കാര്യത്തെ എടുത്തുകൊണ്ടാണ് പലരും വലിയ വലിയ നിലയിൽ വലിയ ഉപദേശം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്. എത്ര ബാലിശമാണ്. ശിഷ്യന്മാരോ കർത്താവോ നമുക്ക് അല്ലെങ്കിൽ വിശ്വാസികൾക്ക് രക്ഷിക്കപ്പെടുന്നവർക്ക് തീ കൊണ്ടുള്ള സ്നാനത്തിൻ്റെ വാഗ്ദത്തം നൽകിയിട്ടില്ല. നമ്മൾ പത്രോസിലായുടെ ഉപദേശത്തിലോ പൗലോസിലായുടെ ഉപദേശത്തിലോ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വാക്കുകളിലോ അങ്ങനൊരു കാര്യമില്ല. ഇല്ലാതിരുന്നിട്ടും നമ്മൾ അതിനെ യോഹന്നാൻ സ്നാപകൻ പറഞ്ഞ ആ കാര്യത്തെ നമ്മൾ ശരിയായിട്ട് നിലയിൽ മനസ്സിലാക്കാതെ അതിൻ്റെ പിന്നാലെ ഒരു ഉപദേശം സ്ഥാപിക്കുന്നത് എത്ര ദുഃഖകരമായ കാര്യമാണ്, എത്ര ബാലിശമായ കാര്യമാണ്, അറിവില്ലാത്തൊരു കാര്യമാണ്. നമ്മളത് മനസ്സിലാക്കണം. അതുകൊണ്ട് മാത്രമല്ല, ഈ പരിശുദ്ധാത്മ സ്നാനത്തെക്കാളും വലിയൊരു സ്നാനമാണോ തീ കൊണ്ടുള്ള സ്നാനം? എന്തൊരു വിഡ്ഢിത്തര അല്ലേ. പരിശുദ്ധാത്മാ സ്നാനത്തെക്കാളും വലുതും എന്തോ വിശേഷതയേറിയമായിട്ടൊരു കാര്യമായിട്ടൊക്കെയാണ് ചിലർ അതിനെ ചിത്രീകരിക്കുന്നത്. എൻ്റെ ദൈവമക്കളെ, നമുക്ക് ആത്മാവിനാലുള്ള സ്നാനം ലഭിച്ചെങ്കിൽ ഇനി അതിനപ്പുറം എന്താ വേണ്ടേ? ആത്മാവിൻ്റെ ഈ നല്ല ദാനം നമുക്ക് ലഭിച്ചെങ്കിൽ ഇനി വേറെ എന്താ വേണ്ടേ? നമ്മളതൊന്നും മനസ്സിലാക്കണം. അപ്പം നമ്മൾ അറിയേണ്ട കാര്യങ്ങളെ ശരിയായ നിലയിൽ തിരുവചനത്തിലൂടെ അതിനെ ഗ്രഹിക്കണം. അപ്പം ഈ രണ്ട് സ്ഥലത്തല്ലാതെ ബാക്കി രണ്ട് സ്ഥലത്തും പറയുമ്പോൾ യോഹന്നാൻ സ്നാപകൻ തീ കൊണ്ടുള്ള സ്നാനം പറയുന്നില്ല. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, തീ കൊണ്ടുള്ള സ്നാനം പറഞ്ഞെടുത്ത് ഈ കാര്യം കൂടെ ഗോതമ്പിൻ്റെയും പതിരിൻ്റെയും കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. ആ കാര്യം മറക്കരുത്. ഇനി നമ്മൾ മർക്കോസിൻ്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോഴത്തേക്കും മൂന്നാമത് അല്ലെങ്കിൽ പിന്നെ നമ്മൾ ബൈബിളിനെ ശരി നോക്കുമ്പോൾ രണ്ടാമത് പറഞ്ഞതാണ്. അപ്പോൾ മർക്കോസിൻ്റെ സുവിശേഷം അതിൻ്റെ 1-ാം അധ്യായം അതിൻ്റെ 8-ാം വാക്യം വായിക്കുമ്പോഴത്തേക്കും അവിടെ യോഹന്നാൻ സ്നാപകൻ പറയുന്നു, ശ്രദ്ധിക്കണേ, ഞാൻ നിങ്ങളെ വെള്ളത്തിൽ സ്നാനം കഴിപ്പിക്കുന്നു, അവനോ നിങ്ങളെ പരിശുദ്ധാത്മാവിൽ സ്നാനം കഴിപ്പിക്കും എന്ന് അവൻ പ്രസംഗിച്ചു പറഞ്ഞു. ഉണ്ടോ? അപ്പൊ ഇവിടെ തീയുടെ കാര്യം പറഞ്ഞില്ല. അതുകൊണ്ട് ഓതപ്പിന്റെ പതിരിന്റെ കാര്യവും പറഞ്ഞിട്ടില്ല. ഇവിടെ നമുക്ക് ലഭിക്കാൻ പോകുന്ന പരിശുദ്ധാത്മ സ്നാനത്തെ കുറിച്ച് മാത്രമാണ് പറഞ്ഞത്. കാരണം താൻ അങ്ങനെ ആധികാരികമായിട്ട് പറയാൻ കാരണം നമുക്കറിയാം, യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ 4-ാമത് യോഹന്നാൻ സ്നാപകൻ പറയുന്നത് യോഹന്നാന്റെ സുവിശേഷത്തിലാണ്. അതിൻ്റെ 1-ാം അധ്യായം 33-ാം വാക്യമാണ്. അവിടെ നമ്മൾ വായിക്കുന്നത്, എന്നെ അയച്ചവൻ എന്നോട്, ആരുടെ മേൽ ആത്മാവ് ഇറങ്ങുന്നതും വസിക്കുന്നതും നീ കാണുമോ, അവൻ പരിശുദ്ധാത്മാവിൽ സ്നാനം കഴിപ്പിക്കുന്നവനാകുന്നു എന്ന് പറഞ്ഞു. ഉണ്ടോ? അപ്പോൾ ഇവിടെ പിതാവ് തന്നെ അയക്കുമ്പോൾ ഇവിടെ എന്തു പറഞ്ഞാ അയച്ചേ? ഈ കർത്താവായ യേശു ക്രിസ്തുവിലൂടെ വിശുദ്ധന്മാർക്ക് ലഭിക്കാനിരിക്കുന്ന പരിശുദ്ധാത്മ സ്നാനത്തെക്കുറിച്ച് പറഞ്ഞാ അയച്ചേ? നോക്കണേ, എന്തിനാ നമ്മൾ എഴുതാപ്പുറം വായിക്കുന്നേ? അതിൻ്റെ ആവശ്യമുണ്ടോ? അപ്പോൾ ഇവിടെ വളരെ വ്യക്തമല്ലേ. ഇവിടെ യോഹന്നാൻ തന്നെ സാക്ഷ്യം പറയാം, അവിടുന്ന്
അല്ലെങ്കിൽ പിതാവായ ദൈവം അയക്കുമ്പോൾ എന്നെ അയച്ചവൻ എന്നോട് ആരുടെ മേൽ ആത്മാവ് ഇറങ്ങുന്നതും വസിക്കുന്നതും നീ കാണുമോ? അവൻ പരിശുദ്ധാത്മാവിൽ സ്നാനം കഴിപ്പിക്കുന്നവനാകുന്നു എന്ന് പറഞ്ഞു. കണ്ടോ, ഇവിടെയും തീ കൊണ്ടുള്ള സ്നാനം പറഞ്ഞില്ല. മാത്രമല്ല അതിനോട് ചേർന്ന് ഗോതമ്പിൻ്റെയും പിന്നെ പതിരിൻ്റെയും കാര്യം പറഞ്ഞില്ല. കാരണം ഇത് ദൈവത്തിൻ്റെ ജനത്തിന് അല്ലെങ്കിൽ സഭയോടുള്ള ബന്ധത്തിൽ ലഭിക്കാനുള്ള കാര്യമാണ്. എത്ര വലിയ കാര്യമാണ് ദൈവമക്കളെ. അപ്പം നമ്മൾ പറയാത്തൊരു കാര്യത്തെ അങ്ങനെയാണെന്ന് നമ്മൾ വ്യാഖ്യാനിക്കുന്നത് എത്ര തെറ്റാ. ദൈവവചനത്തെ നമ്മൾ കൂട്ടിക്കളയുക, അതൊക്കെ ദൈവവചനത്തോട് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുന്നത് ഭയങ്കര അപരാധമാണ്. വചനത്തോടുള്ള ബന്ധത്തിൽ ഒരു ദൈവഭയം നമുക്ക് വളരെ വചനത്തെങ്കിലും ഉറയ്ക്കുന്നൊരു ഹൃദയം ദൈവമക്കൾക്ക് അനിവാര്യമാണ്. ഇനി നമ്മൾ കർത്താവ് തന്നെ ശിഷ്യന്മാരോട് പറഞ്ഞ കാര്യമാണ്. നമ്മൾ കർത്താവ് പുനരുത്ഥാനം ചെയ്ത ശേഷം ശിഷ്യന്മാരുമായി ഒരു മലയിലേക്ക് പോയി. അവിടെ നിന്നും പിന്നെ സ്വർഗാരോഹണം ചെയ്തതിന് മുൻപായിട്ട് കർത്താവ് പറഞ്ഞ കാര്യമാണ്. അതിൻ്റെ അപ്പോസ്തല പ്രവൃത്തി 1:5. യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചു, നിങ്ങൾക്കോ ഇനി ഏറെ നാൾ കഴിയും മുമ്പേ പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കും എന്ന് കൽപ്പിച്ചു. ഉണ്ടോ, എത്ര വ്യക്തമാണ്. അവിടെ തീയുടെ കാര്യമല്ലോ പറഞ്ഞോ. ഞാനോട് പറയുക, ശിഷ്യന്മാരോട് പറയുക, അല്ല ഈയുടെ സ്നാനം അത്ര അനിവാര്യമാണെങ്കിൽ കർത്താവ് അത് വിട്ടുകളയോ? കർത്താവ് അതൊന്ന് ഓർപ്പിക്കാതിരിക്കുമോ? അപ്പോൾ നമ്മൾ കർത്താവ് പഠിപ്പിക്കാത്തത്, ശിഷ്യന്മാർ പഠിപ്പിക്കാത്തത് അങ്ങനെയാണെന്ന് വാദിക്കുന്നതിനകത്ത് എന്തെങ്കിലും ഒരു കഴമ്പുണ്ടോ? ഒരർത്ഥമില്ല. അപ്പോൾ വളരെ ദുഃഖം തോന്നാറുണ്ട് അങ്ങനെയുള്ളവരുടെ. അഗ്നി ഇറക്കണമെന്നൊക്കെ പറഞ്ഞല്ലേ പാട്ട്, എന്തൊരു ദുഃഖകരമാണ് പ്രിയമുള്ളവരെ. അഗ്നി എന്തിനാ ഇറക്കിയത്? അത് ന്യായവിധിയാ പ്രിയമുള്ളവരെ, അത് ന്യായവിധിയാ. ഇന്ന് വാസ്തവത്തിൽ നടക്കുന്ന എന്തുവാ? വേറൊരു സുവിശേഷം, വേറൊരു യേശു, വേറൊരു ആത്മാവ്, ഇതൊക്കെ ഇന്ന് നടക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഏറ്റവും ഇങ്ങനെയുള്ള വഞ്ചനകളൊക്കെ ഈ ഇതിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, ഇവിടെ കർത്താവ് പറഞ്ഞതുപോലും നിങ്ങൾക്ക് പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കുന്ന. ഇനി നമുക്ക് എന്താ സംശയം? നമ്മൾക്ക് കർത്താവിൻ്റെ ഉപദേശത്തിൽ നിലനിൽക്കാത്ത ഒരുത്തിനും ദൈവമില്ലെന്ന. അങ്ങനെയാണെങ്കിൽ ദൈവമില്ലാത്തൊരു ഗ്രൂപ്പാണ് യഥാർത്ഥത്തിൽ ഇത് പഠിപ്പിക്കുന്നതെന്നാണ് എനിക്ക് നിങ്ങൾ പറയാനുള്ളത്. കാരണം അത് കർത്താവ് പഠിപ്പിക്കാത്ത കാര്യമാണ്. കർത്താവ് ഒരിക്കലും തൻ്റെ ജനത്തിന് വേണ്ടി പിന്നെ സങ്കല്പിച്ചിട്ടുള്ള കാര്യങ്ങളല്ല അത്. കർത്താവിൻ്റെ സങ്കല്പത്തിൽ പോലും ഇല്ലാത്തൊരു കാര്യമാണ് അത്. അത് ദുഷ്ടന്മാരുള്ള ബന്ധത്തിലാണ്. അത് ഞാൻ അടുത്ത ക്ലാസ്സിൽ ആ കാര്യം എന്താണ് ഈ ഈ പിന്നെ തീ കൊണ്ടുള്ള സ്നാനം ആർക്കാണ്, അത് ദൈവത്തിൻ്റെ ന്യായവിധിയുടെ അടയാളമാണ് അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ ഇനി നമ്മൾ വീണ്ടും നമ്മൾ അപ്പോ സ്വഭാവത്തിൽ തന്നെ പത്രോസിലിയ പറയുന്ന കാര്യം നമ്മൾ ഇന്നലെയും ചിന്തിച്ചായിരുന്നു. എങ്കിലും ഈ സ്നാനം എന്നുള്ള വിഷയത്തിൽ, അപ്പോൾ ഇവിടെ ഈ 5 സ്ഥലത്തും നമ്മൾ എന്താ കണ്ടേ? ഈ 5 സ്ഥലത്തും ഭാവിയിൽ നടക്കാനിരിക്കുന്ന സംഭവമായിട്ടാണ്. അത് നടന്നു കഴിഞ്ഞതായിട്ടല്ല, നടക്കാൻ പോകുന്ന സംഭവമാണ്. അതൊരു പ്രവചനമാണ്. യോഹന്നാൻ സ്നാപകൻ പറഞ്ഞ 4 കാര്യവും കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞതും ഈ 5 കാര്യവും ഒരു പ്രവചനമായിട്ടാണ്, ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യമായിട്ടാണ്. അത് നടന്നു. അപ്പോൾ അന്നത്തെ സംബന്ധിച്ച് അതൊരു പ്രവചനമായിരുന്നു. ഇനി ഈ സംഭവങ്ങൾ നടന്ന ശേഷം എന്തൊക്കെ നാളിൽ പരിശുദ്ധാത്മാ സ്നാനം നടന്നു. ഞാൻ ഇതിനെ ഓർപ്പിച്ചല്ലോ, അവിടെ നടന്നത് പരിശുദ്ധാത്മാ സ്നാനം എന്ന് എഴുതിയിട്ടില്ലെങ്കിലും അവിടെ നടന്ന സംഭവം അങ്ങനെ തന്നെയാണെന്ന് പത്രോസിൻ്റെ യെരുശലേം സഭയിലുള്ള പ്രസംഗത്തിൽ അത് വെളിപ്പെടുത്തുന്നുണ്ട്. കൊർനേലിയോസിൻ്റെ ഭവനത്തിൽ നടന്നപ്പോൾ അവിടെയും പെന്തക്കോസ്ത് നാളിൽ നടന്നതുപോലെ തന്നെ ഒരു ആത്മസ്നാനത്തിൻ്റെ കാര്യം നടന്നതായി പറഞ്ഞുകൊണ്ട് പത്രോസ് പറയുന്നുണ്ട്. അപ്പോൾ അവിടെ തീ കൊണ്ടുള്ളതൊന്നും നടന്നില്ല കേട്ടോ. അവിടെയും പരിശുദ്ധാത്മാവിൻ്റെ സ്നാനമാണ് നടന്നത്. അവിടെയും തീയുടെ കാര്യമൊന്നുമില്ല. നമുക്കതൊന്ന് നോക്കാം. അപ്പോസ്തല പ്രവൃത്തി 11:16 അതിൻ്റെ 16-ാം വാക്യമാണ്. അപ്പോൾ അതിൻ്റെ 15 വായിച്ചേക്കാം. ഞാൻ സംസാരിച്ചു തുടങ്ങിയപ്പോഴേക്കും പരിശുദ്ധാത്മാവ് ആദിയിൽ നമ്മുടെ മേൽ എന്ന പോലെ അവിടെ മേലും വന്നു. കണ്ടോ, അപ്പോൾ ആദിയിൽ നമ്മുടെ മേൽ എന്ന പോലെ, അപ്പോൾ അവിടെയും എന്താ വന്നുള്ളൂ? പരിശുദ്ധാത്മാവ് വന്നുള്ളൂ. അവിടെ തീയോട്ടുള്ള സ്നാനവും നടന്നിട്ടില്ല കേട്ടോ.
നമ്മുടെ പേര് വന്നത് പരിശുദ്ധാത്മാവാണ്. അപ്പോൾ പരിശുദ്ധാത്മാവ് സംസാരിച്ചു തുടങ്ങിയപ്പോൾ പരിശുദ്ധാത്മാവ് ആദിയിൽ നമ്മുടെ മേൽ എന്ന പോലെ അവരുടെ മേലും വന്നു. അപ്പോൾ ഞാൻ യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചു, നിങ്ങൾക്കോ പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കും എന്ന് കർത്താവ് പറഞ്ഞ വാക്കോർത്തു. കണ്ടോ, അപ്പോൾ ഇവിടെയും അത് തന്നെ സംഭവിക്കുക. ഇവിടെയും കർത്താവിന് വേണ്ടി ഹൃദയം തുറന്നവരിലേക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങുക, അവരുടെ പരിശുദ്ധാത്മാ സ്നാനം നടക്കുക, അവർ സഭയോട് ചേർക്കപ്പെടുക. എത്ര വലിയ കാര്യം ഇവിടെയുള്ള പരിശുദ്ധാത്മാവിൽ ഉള്ള ആ സ്നാനം, അത് വിശ്വസിക്കുന്നവരുടെ മേൽ ദൈവം അയക്കുകയും അവരെ അപ്പോൾ എന്ത് ചെയ്യുന്നു, അവരെ സഭയോട് ചേർക്കുന്നു. ഇവിടെ ഇവിടെ ഈ നടന്ന സംഭവം, ഇത് പിന്നെ ഭൂതകാലമാകട്ടെ, അപ്പോൾ തന്നെ ഇനി ഒരു വിധത്തിൽ പറഞ്ഞാൽ അത് വർത്തമാനകാലമായിട്ട്, അന്നത്തെ സമയത്ത് വർത്തമാനകാലമായിട്ട് എടുക്കാം. അത് നടന്ന സംഭവത്തെ താൻ അവിടെ യെരുശലേം സഭയിൽ അറിയിക്കുന്ന ആ ഒരു കാര്യമാണ്, നിങ്ങൾക്കതറിയാം. ഇനി നമ്മൾ നോക്കേണ്ടത് പിന്നെ പൗലോസ്ലിയ പറഞ്ഞ കാര്യമാണ്. നമുക്കറിയാം പൗലോസ്ലിയ പറയുമ്പോഴും അവിടെ പറയുന്ന ഈ ആത്മസ്നാനം എന്നുള്ള വിഷയമാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത്. നമുക്ക് 1 കൊരിന്ത്യർ 12:13 ഞാൻ വായിക്കുന്നത്, ഇന്നലെ വായിച്ചായിരുന്നു, ഒന്നുകൂടെ വായിക്കുക. യഹൂദന്മാരോ യവനന്മാരോ ദാസന്മാരോ സ്വതന്ത്രരോ നാം എല്ലാവരും ഏക ശരീരമാകുമാറ് ഒരേ ആത്മാവിൽ സ്നാനമേറ്റും എല്ലാവരും ഒരേ ആത്മാവിനെ പാനം ചെയ്തുമിരിക്കുന്നു. ആത്മാവിനെയാ സ്നാനമേറ്റ, ആത്മാവിനെയാ പാനം ചെയ്ത്. അവിടെ ആരും തീ കൊണ്ടുള്ള സ്നാനമേറ്റില്ല, തീ ആരും പാനം ചെയ്തുമില്ല. നോക്കണേ, അപ്പൊ ഇവിടെ ഓരോശ്രീ പറഞ്ഞെടുത്തും നമുക്ക് കാണാൻ കഴിയുന്നത് പരിശുദ്ധാത്മ സ്നാനം എന്നുള്ള കാര്യമാണ്. ഈ സ്നാനം എന്തിനു വേണ്ടിയായിരുന്നു എന്നാണ് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടത്. അത് ഞാൻ ഇന്നലെ ഒരു അല്പമായിട്ട് നിങ്ങൾ പറഞ്ഞല്ലോ, ഇവിടെയുള്ളവര് ദൈവത്തിന്റെ സഭ പണിയുന്നത് ഈ പരിശുദ്ധാത്മ സ്നാനത്തിലൂടെയാണ്. വീണ്ടും ജനിച്ച എല്ലാവരിലും ദൈവത്തിന്റെ പരിശുദ്ധാത്മ സ്നാനത്തിലൂടെ ക്രിസ്തുവിന്റെ മാർമിക ശരീരമാകുന്ന സഭയോട് ചേർത്ത് പണിയുക. ഈ പരിശുദ്ധാത്മ സ്നാനം എല്ലാവരും, നമ്മൾ ആരും ചോദിക്കേണ്ട, അതിനുവേണ്ടി കാത്തിരിക്കേണ്ട, അതിനുവേണ്ടി നമ്മൾ ഉപവസിക്കേണ്ട, അതിനുവേണ്ടി നമ്മൾ ഒരു പ്രയത്നവും ചെയ്യേണ്ട, ഇത് ദൈവം തന്നെ ചെയ്യുന്ന കാര്യമാണ്. ഞാൻ ഇന്നലെ വായിപ്പിച്ചായിരുന്നല്ലോ അപ്പോസ്തല പ്രവൃത്തി 2:47 ബി പാട്ടില്, കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ടിരിക്കുക. നോക്കണം, ഇന്നും അത് കർത്താവ് ചെയ്യുക. ഇന്നും സഭയോട് ചേർക്കുമ്പോൾ അതേ സമയത്ത് തന്നെ കർത്താവ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. ഞാൻ പറഞ്ഞല്ലോ ഒരേ സമയത്ത് ആ ഒറ്റ ക്ഷണത്തിൽ ഭാവിയാണെന്ന് ഏറ്റവും പറഞ്ഞ ആ സമയത്ത് തന്നെ ദൈവം ചെയ്യുന്ന അനേക പ്രവൃത്തികളുണ്ട്. വേദപണ്ഡിതന്മാർ പറയുന്നത് ഏകദേശം 30-ൽ പരം കാര്യങ്ങളുണ്ടെന്നാണ്. ഞാനിപ്പോൾ അതൊന്നും ഇവിടെ വിശദീകരിക്കാനായിട്ട് പോകുന്നില്ല. നമ്മളൊരു കാര്യം മനസ്സിലാക്കുക, അത് നമ്മൾ കുറച്ച് കാര്യങ്ങൾ കാണുകയും ചെയ്തല്ലോ. നമുക്ക് എന്ത് ചെയ്തു, നമുക്കൊരു പുതിയ ഹൃദയം കിട്ടി അല്ലേ. നമ്മുടെ പഴയ ഹൃദയം പാവത്താൽ നിറയപ്പെട്ടതായിരുന്നു, എന്നാൽ നമുക്കൊരു പുതിയ ഹൃദയം കിട്ടി. നമ്മുടെ ഹെസ്കേൽ പ്രവൃത്തി വായിച്ചതാ, ഹെസ്കേൽ 36:26-27 വാക്യത്തിൽ നമുക്കൊരു പുതിയ ഹൃദയം കിട്ടി. നമുക്ക് പുതിയൊരു ആത്മാവിനെ, പുതിയൊരു ആത്മാവെന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ ആത്മാവ് അവിടെ പറയുന്നത്, മനുഷ്യൻ്റെ ആത്മാവിനെ കിട്ടി. എന്നിട്ട് പിന്നെ ദൈവത്തിൻ്റെ ആത്മാവിനെ കിട്ടി. നോക്കണം, ദൈവത്തിൻ്റെ ആത്മാവിനെ കിട്ടി. ഇത് പ്രവചനമായിട്ട് ഹെസ്കേലിലൂടെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതാ നിക്കോദമസിനോട് പറയുമ്പോഴും ഉപദേഷ്ടാവായിട്ട് നിനക്ക് വീണ്ടും ജനം അറിയത്തില്ലെന്ന് ചോദിക്കാൻ കാരണം, വീണ്ടും ജനത്തിൻ്റെ ശരിയായ ചിത്രം ദൈവം നേരത്തെ തന്നെ വചനത്തിൽ കൊടുത്തിട്ടുണ്ട്, അപ്പോൾ മനസ്സിലാക്കണം. അപ്പോൾ ഈ നിലയിൽ വീണ്ടും ജനിച്ച ഒരു വ്യക്തിക്ക് മാത്രമേ യഥാർത്ഥത്തിൽ ദൈവവചനത്തെ അനുസരിച്ച് ജീവിക്കാൻ പറ്റൂ. ആത്മശക്തിയാൽ മാത്രമേ പറ്റുള്ളൂ, നമ്മുടെ കഴിവുകൊണ്ടൊന്നും പറ്റിയാലേ പ്രിയമുള്ളവരെ. നമ്മൾ എത്ര പരിശ്രമിച്ചാലും നമുക്ക് കർത്താവ് ഒരുക്കിയിരിക്കുന്ന ജീവന്റെ പാതയിൽ നമുക്ക് ഒരിക്കലും മുന്നോട്ട് പോകാൻ പറ്റില്ല, അവനൊടറി വീഴും. അതുകൊണ്ട് ഇത് ദൈവം ചെയ്തതാണ്. അതിനോടൊപ്പം തന്നെ 1 കൊരിന്ത്യർ 2:16 പറഞ്ഞിട്ടുണ്ട്, ദൈവത്തിന്റെ മനസ്സ് നമുക്ക് ധരിച്ചു. അതുപോലെ തന്നെ 2 പത്രോസ് 1:4 പറയുന്നുണ്ട്, ദിവ്യ സ്വഭാവത്തിൽ നമ്മളെ കൂട്ടാളിയാക്കി. ഇതൊക്കെ നമുക്ക് വീണ്ടും ജനനത്തിൽ ലഭിച്ച കാര്യങ്ങളാണ്. അതേപോലെ തന്നെ അതേ സമയത്ത് വീണ്ടും ജനിച്ച ഒരു വ്യക്തിയുടെ ദൈവം ചെയ്യുന്നൊരു കാര്യമാണ് പരിശുദ്ധാത്മ സ്നാനം. ഇനി പരിശുദ്ധാത്മാ മുദ്രയും പരിശുദ്ധാത്മാവിന്റെ അച്ചാരവും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമൊക്കെ വരുന്നു കേട്ടോ. അതെല്ലാം അതേ സമയത്ത് കർത്താവ് നമ്മളിൽ നിവർത്തിച്ച കാര്യമാണ്.
അല്ലാത്ത ഒരു കാര്യമായിട്ട് വേദപുസ്തകം പഠിപ്പിക്കുന്നില്ല. വേദപുസ്തകം പഠിപ്പിക്കുന്നില്ല പ്രിയമുള്ളവരെ. പലരും പലതിനെയും തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. എന്നാൽ ആ തെറ്റിദ്ധാരണകൾ ഈ ക്ലാസ്സുകളിലൂടെ പൂർണ്ണമായിട്ടും മലയാളക്കരയിലുള്ളവർ മാറ്റി, അവർ അവിടെ ഒരു ഉപദേഷ്ടാക്കന്മാരുടെ കളിയല്ലേ നമ്മളിവിടെ ഇരുന്നുകൊണ്ട് ഇതൊക്കെ പറയേണ്ട ആവശ്യമില്ലെങ്കിലും എനിക്ക് ഞാൻ കർത്താവിൽ നിങ്ങളെ സ്നേഹിക്കുന്നതുകൊണ്ട് നമുക്ക് കർത്താവ് തന്ന ആ വചനപ്രകാശത്തിൽ നിങ്ങളോടത് പറയുന്നത് മാത്രമുള്ളൂ. എൻ്റെ ആത്മഭാരം കൊണ്ട് പറയുന്ന ഈ ചതിയിൽ പെടരുത്, ഈ വഞ്ചനയിൽ പെടരുത്. എന്നിട്ട് മറ്റൊരാത്മാവിന് നിങ്ങൾ കീഴ്പ്പെട്ടിട്ട് നിങ്ങളുടെ യഥാർത്ഥ വിശുദ്ധ ജീവിതം നഷ്ടപ്പെട്ട് ലജ്ജിപ്പാനിടയാകരുതെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അതുകൊണ്ട് പരിശുദ്ധാത്മാ സ്നാനം എന്നുള്ളത് അതെല്ലാ വിശ്വാസികളും രക്ഷിക്കപ്പെടുന്ന അതേ സമയം, കർത്താവ് സഭയോട് ചേർക്കുന്ന അതേ സമയം കർത്താവ് നമ്മളിൽ നിവർത്തിക്കുന്ന ഒരു കാര്യമാണ്. അത് എല്ലാവർക്കും, അത് ഒരിക്കൽ മാത്രമുള്ള കാര്യമാണ്. അതെല്ലാവർക്കും അപ്പോൾ മാത്രമേ അവർ സഭയുമായിട്ട് ഒന്നായി ചേരുന്നുള്ളൂ. ഇങ്ങനെ രക്ഷിക്കപ്പെട്ട് സഭയോട് ചേർക്കപ്പെട്ടവരെല്ലാവരും പരിശുദ്ധ സ്നാനം പ്രാപിച്ചവരാണ്. അതിനുവേണ്ടി ഇനി നിങ്ങൾ ഉപസിക്കുകയോ പ്രാർത്ഥിക്കുകയോ ചെയ്യുന്നെങ്കിൽ അത് വചനവിരുദ്ധമാണ്, അത് തെറ്റായ നടപടിയാണ്. അത് ദൈവത്തിൻ്റെതായിരിക്കുന്ന വചനപ്രകാരം, ദൈവത്തിൻ്റെ വ്യവസ്ഥ പ്രകാരമുള്ളൊരു കാര്യമല്ല എന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ട് നിങ്ങൾ അറിയണം. അതുകൊണ്ട് ആരും തെറ്റിദ്ധരിക്കരുതേ, വഞ്ചിക്കപ്പെടരുതേ. വഞ്ചനയുടെ ആത്മാവ് അല്ലെങ്കിൽ പിന്നെ ദുരുപദേശങ്ങൾ വളരെ ഉള്ള സമയത്ത്, ഈ അന്ത്യകാലഘട്ടത്തിൽ നമ്മൾ വളരെ സൂക്ഷ്മതയുള്ളവരായിരിക്കണം. ആത്മാവിന് പൂർണ്ണമായും വിനയപ്പെടുക, വിധേയപ്പെടുക, ആത്മാവിനെ അനുസരിക്കുക, ദൈവവചനത്തെ മുറുകെ പിടിക്കുക, സത്യത്തെ മുറുകെ പിടിക്കുക. കർത്താവ് ഒരു ജയാളിയായിട്ട് ജീവൻ നയിക്കുവാൻ നിങ്ങളെല്ലാവരെയും സഹായിക്കട്ടെ. കർത്താവ് സഹായിച്ചാൽ അടുത്ത ആഴ്ചയിൽ വ്യാഴവും വെള്ളിയും ഈ ക്ലാസ്സിൻ്റെ തന്നെ തുടർച്ചയായിട്ടുള്ള ഭാഗം ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്നതാണ്. ദൈവമായ കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. കർത്താവിനെല്ലാം മഹത്വം അർപ്പിക്കുന്നു. ആമേൻ.